പ്രാർത്ഥിക്കാം. പൈതങ്ങളെ അതിൽ വത്സലമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് ഈശോപച്ച, ഈ നോമ്പുകാല ആരാധനയായി അവിടുന്ന് കൂടി വരുവാൻ അവിടുന്ന് കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇവിടെ ഉള്ളവരെ എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അച്ഛനെ, അച്ഛൻ്റെ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ ആരാധനയിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ലവണ്ണം അത് ചെയ്യുവാൻ അവിടുന്ന് കൃപ കൊടുക്കണമേ. ഈ ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെ അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കണമേ. എളിയൻ്റെ പ്രാർത്ഥന ദയവായി കേൾക്കണം സ്വർഗീയ നല്ല പിതാവി. ആമീൻ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ ഒരു പ്രത്യേക ഗാനം നമുക്ക് കേൾക്കാം. ബിജോയ് യേസ് ഗാനത്തിന് നടത്തുന്നു. ഒഴിഞ്ഞൊരു പാത്രമായി അണയുന്നു സവിധേ, നിറയണേ നാഥ സ്നേഹമായെന്നിൽ, സ്നേഹമായെന്നിൽ. ഒഴിഞ്ഞൊരു പാത്രമായി അണയുന്നു സവിധേ, നിറയണേ നാഥ സ്നേഹമായെന്നിൽ, സ്നേഹമായെന്നിൽ. ഒഴിഞ്ഞൊരു പാത്രമായി അണയുന്നു സവിധേ, സ്നേഹഗായകൻ ആകുവാനിന്നിൽ, ദൈവസ്നേഹം നിറയ്ക്കണേ നാഥ സ്നേഹഗായകൻ ആകുവാനിന്നിൽ, ദൈവസ്നേഹം നിറയ്ക്കണേ നാഥ നിൻവചനങ്ങൾ ദീപ്തങ്ങളാകാൻ, നിൻവചനങ്ങൾ ദീപ്തങ്ങളാകാൻ, വെളിച്ചമായി വന്നിന്നിൽ ഹൃത്തടേ വാഴ്ക, വെളിച്ചമായി വന്നിന്നിൽ ഹൃത്തടേ വാഴ്ക. ഒഴിഞ്ഞൊരു പാത്രമായി അണയുന്നു സവിധേ, നിറയണേ നാഥ സ്നേഹമായെന്നിൽ, സ്നേഹമായെന്നിൽ. ഒഴിഞ്ഞൊരു പാത്രമായി അണയുന്നു സവിധേ, നിറയണേ നാഥ സ്നേഹമായെന്നിൽ, സ്നേഹമായെന്നിൽ. ഒഴിഞ്ഞൊരു പാത്രമായി അണയുന്നു സവിധേ. ഇപ്പോൾ ഇന്നത്തേക്കുള്ള പാഠഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. അലൻ ബി ആർ വേദഭാഗ വായനയ്ക്ക് നടത്തുന്നത്. വായിക്കുവാൻ നൽകിയിരിക്കുന്ന ലേഖന വേദഭാഗം മത്തായി 5:43 മുതൽ തീർത്തുള്ള വാക്യങ്ങൾ. മത്തായി 5:43 മുതൽ തീർത്തുള്ള വാക്യങ്ങൾ. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിപ്പിക്കുകയും ചെയ്യുന്നില്ലയോ? നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്കെന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്കെന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായി ഇരിക്കുവിൻ. ആമേൻ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇപ്പോൾ ശ്രീമതി സരിത പ്രാർത്ഥനയ്ക്ക് നടത്തു നൽകും. പ്രാർത്ഥിക്കാം. കുരിശിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് ഞങ്ങളെ നിത്യം വഴി നടത്തി പരിപാലിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാൻ ദൈവമേ കർത്താവേ, യേശുപ്പ നോമ്പുകാല ധ്യാന ആരാധനയുടെ 10-ാം ദിവസത്തിൽ അവിടുത്തെ സന്നിധിയിലായിരിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന കൃപകൾ ഓർത്തപ്പ നന്ദിയോടെ സ്തുതിക്കുന്നു, നാഥാ സ്തോത്രം ചെയ്യുന്നു. പകൽ സമയം മുതൽ ഈ സമയം വരെയും തിരുക്കൃപയും സാന്നിധ്യം ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളിലെല്ലാം കൂടെ ഇരുന്ന് വഴി നടത്തി ഒരു ആപത്തനർത്ഥങ്ങളും കൂടാതെ വേണം ദൈവമേ അവിടുത്തെ സന്നിധിയിൽ ഇരിക്കുവാൻ അവിടുന്ന് കൃപ തന്നതിനായി നന്ദി പറയുന്നു. അപ്പാ കർത്താവെ, ഈ ലോകത്ത് നോക്കാമെങ്കിലും യേശുപ്പ ദൈവമേ ഒത്തിരി പേര് കർത്താവെ രോഗത്താൽ ഭാരത്താൽ ആയിരിക്കുന്നു നാഥ. എത്രയോ മക്കൾ കർത്താവെ ഈ ലോകം വിട്ട് എടുക്കപ്പെട്ടിരിക്കുന്നു അപ്പാ. ഞങ്ങളവരെക്കാളും നല്ലവരല്ലപ്പ, എന്നാലും അവിടുത്തെ കൃപ ഒന്നുകൊണ്ട് മാത്രം ഞങ്ങളെ അവിടെ നാക്കിയിരിക്കുന്ന വലിയ കൃപകളെ ഓർത്തപ്പാ നന്ദിയോടെ സ്തുതിക്കുന്നു, നാഥാ സ്തോത്രം ചെയ്യുന്നു. അപ്പാ ഞങ്ങളങ്ങയുടെ മുമ്പിൽ വിനയത്തോടെ താഴ്മയോടെ ജീവിപ്പാൻ ഞങ്ങളുടെ കുറവുറ്റങ്ങളെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അവിടുന്ന് ചെവിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുപ്പാ ലോകത്തിൻ്റെ സൗഖ്യത്തിനായി സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമേ രാജ്യങ്ങൾ തമ്മിലെ യുദ്ധഭീഷണിയിലായിരിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ അത്ഭുതകരമായ സമാധാനം അവിടെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുപ്പ. കർത്താവെ ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ. യേശുപ്പ ഇന്ന് സഭയിലായിരിക്കുന്ന ഓരോ മക്കളെ അവിടുത്തെ കയ്യിൽ താഴ്ത്തി തരുന്നു അപ്പാ. പലവിധ ആവശ്യഭാരങ്ങളാൽ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു നാഥ. ഓരോ മക്കളുടെ ആവശ്യങ്ങൾ അവിടുന്ന് എന്നെല്ലോ അറിയുന്നു അപ്പാ. അവിടുന്ന് തന്നെ അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ, അതെല്ലാം അവിടുന്ന് പരിപാലിച്ച് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങളുടെ സഭയിലെ ആയിരിക്കുന്ന ഓരോ സംഘടനകളെ ഓർത്തും പ്രാർത്ഥിക്കുന്നു അപ്പാ. സംഘടന വഴി കുഞ്ഞുങ്ങളെല്ലാം ദൈവമേ ദൈവവചനം പഠിച്ച് കർത്താവെ നല്ല ഭാവജീവിതങ്ങളിൽ എത്തിച്ചേരുവാനും നല്ല മൂല്യമുള്ള മക്കളായി ജീവിപ്പാനും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങളുടെ സഭയിലെ കമ്മിറ്റി മെമ്പേഴ്സിനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ. കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അനുയോജ്യമായിരിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ പുരോഹിതനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങളുടെ സഭയെ ശരിയായ എണ്ണം നയിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ കൃപകളും മുഖാന്തരങ്ങൾ അവിടുന്ന് ദാനമായിട്ട് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ദൈവമേ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ. അവിടുത്തെ അത്ഭുതകരമായ കരം തൊടണമേ, അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുപ്പ. കർത്താവെ ഓരോ ഉപജീവന മാർഗങ്ങൾക്കായി ഭാരത്തോടെ ആയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ. അവിടുന്ന് തന്നെ ഓരോ ഉപജീവന മാർഗങ്ങളെ അവിടുന്ന് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. വാർദ്ധക്യ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ. യേശുപ്പിൻ്റെ കൃപയും സാന്നിധ്യം കൊണ്ട് നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. നരക്കുവോളം ചുമക്കാമെന്ന് പറഞ്ഞ കർത്താവെ അവിടുത്തെ കൃപയും സാന്നിധ്യം ആ മക്കളുടെ മേലും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. യൗവനക്കാരായ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ. യൗവനകാലം തിരിച്ചിരിക്കാതെ ശിഷാവിനെ ഓർത്ത് ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുപ്പ ദൈവമേ കർത്താവേ അവരുടെ വിദ്യാഭ്യാസം ചെയ്യുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ. യേശുപ്പ വിദ്യാഭ്യാസം കർത്താവേ വിദ്യാഭ്യാസം ചെയ്യുന്ന ഓരോ മക്കളിലും മേലും അവിടുത്തെ കൃപയിൽ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നേ. ദൈവമേ യേശുപ്പ നടക്കുന്ന പരീക്ഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ. അവിടുത്തെ കൃപയും സാന്നിധ്യം കൊണ്ട് നിറച്ചുകൊള്ളണേ. വിവിധ പരീക്ഷകളിലെ ദൈവമേ ആയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഇനി നടക്കേണ്ടുന്ന പരീക്ഷകളെ എല്ലാം ഓർത്തും പ്രാർത്ഥിക്കുന്നു അപ്പാ. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള കൃപകൾ ബുദ്ധിശക്തി ഞാനും എല്ലാം കൊടുക്കണമേ അപ്പാ. യേശുപ്പ പ്രത്യേകിച്ച് 10-ാം ക്ലാസ് +2 പരീക്ഷ എഴുതുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ. ദൈവമേ അവർക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ച് കർത്താവെ ഉന്നത വിജയങ്ങളിൽ എത്തിച്ചേരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നാഥ. ബാലാരിഷ്ടതയിലൊന്നും ഉണ്ടാകാതെ വേണം അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഓരോ കുടുംബ ജീവിതത്തിന് ആഗ്രഹിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ. തക്കതായ തുണകളെ അവിടുന്ന് ദാനമായിട്ട് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. യേശുപ്പ അവിടുത്തെ കൃപ ഈ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവ് മിഷണർ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ. കർത്താവിൻ്റെ കൃപ ഈ സാന്നിധ്യം കൊണ്ട് നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. കർത്താവേ യേശുപ്പ നമ്മുടെ രാജ്യത്തിലും ലോകത്തിലും ഉണ്ടായിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരി പൂർണ്ണമായി മാറുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഇനിയൊരു തരംഗമൊന്നും ഉണ്ടാകുവാൻ ഇട വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുപ്പ. എല്ലാവരുടെ മേലും അവിടുത്തെ കൃപ ഈ സാന്നിധ്യം കൊണ്ട് നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുപ്പ ഇന്നത്തെ ആരാധനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഒരിക്കൽ കൂടെ അവിടുത്തെ കയ്യിൽ താഴ്ത്തി തരുന്നു യേശുപ്പ. യേശുപ്പ ഇന്നത്തെ ആരാധനയിൽ ദൈവമേ വിവിധ പ്രോഗ്രാം എടുത്ത ഓരോ മക്കളെയും ഓർത്തും പ്രാർത്ഥിക്കുന്നു അപ്പാ. അവിടുന്ന് ശക്തീകരിക്കണമേ ബലപ്പെടുത്തണമേ കർത്താവേ. പ്രത്യേകിച്ച് വചന ശുശ്രൂഷ നിർവഹിക്കുന്ന മോളെ ഓർത്തും പ്രാർത്ഥിക്കുന്നു അപ്പാ. അവിടുത്തെ കൃപയും സാന്നിധ്യം കൊണ്ട് നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. അവിടുത്തെ കൃപയാൽ എല്ലാ മക്കളെയും അവിടുന്ന് പരിപാലിക്കണേ യേശുപ്പ.
ഞങ്ങൾക്ക് ദൈവമേ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ അവിടെ തന്ന കൃപയോർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു. ആദാ സ്തോത്രം ചെയ്യുന്നു. ചോദിച്ചാലധികമായ നന്മളെ കൊണ്ട് നിറയ്ക്കണം. സകല യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരിഷ്ട സ്വർഗത്തെ പോലെ ഭൂമിയിലാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരിശുദ്ധകർത്താവ് ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യ ശക്തിയും മഹത്വം നീക്കും അങ്ങക്കുള്ളയല്ലോ. ആമേൻ. ദൈവത്തിൽ നാം മാത്രപ്പെടട്ടെ. നമുക്ക് ഇന്നത്തെ ദിവസവും ദൈവത്തെ ഒരുമിച്ച് ആരാധിപ്പാൻ ലഭ്യമായിരിക്കുന്ന അവസരത്തോർത്ത് സ്തോത്രമർപ്പിക്കുന്നു. ഇന്ന് ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയ കുടുംബങ്ങളെ പ്രത്യേകം ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള ആരാധനകളിലൂടെ വളരുവാൻ ദൈവം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ ദിവസം ഈ മാസത്തിൻ്റെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് ഉപവാസ ആരാധന. 10 മണി മുതൽ 12:30 വരെയുള്ള സമയത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ഉപവാസ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കാൻ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. ഉപവാസ ആരാധനയെ തുടർന്ന് ഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും അറിയിക്കട്ടെ. അതോടൊപ്പം ഉച്ചയ്ക്ക് ശേഷം അധ്യാപക പരിശീലനം ബാലരാമപുരം ഏരിയ തലത്തിലുള്ളത് മംഗലത്തോണം CSI ഇടവകയിൽ വെച്ച് നടക്കുകയാണ്. സൺഡേ സ്കൂൾ അധ്യാപകരെല്ലാവരും അത് ശ്രദ്ധിക്കുകയും ആരൊക്കെ വരുന്നു എന്നുള്ളത് ഏകദേശം 8-10 അധ്യാപകർ അറിയിച്ചിട്ടുണ്ട്. ഇനി പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ അറിയിക്കുക. കാരണം നമുക്ക് അവിടെ എത്തിച്ചേരാനുള്ള അത്യാവശ്യ ക്രമീകരണങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും രജിസ്ട്രേഷന് വേണ്ടിയിട്ടുമാണ്. അത് ശ്രദ്ധിക്കുകയും എല്ലാ അധ്യാപകരും 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ ലഭിക്കുന്നത്. അതുകൊണ്ട് എല്ലാ അധ്യാപകരും ഈ ട്രെയിനിങ്ങിന് പങ്കെടുക്കാനായി നിങ്ങളെല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുകയും ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ദൈവവചന കേൾവിക്കായിട്ടൊരുങ്ങാം. ഇന്ന് അതിന് നേതൃത്വം നൽകുന്നത് ആഷി BR ആണ്. 507-ാമത്തെ ഗാനം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റെന്ന് കരങ്ങളടിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. അതിനെ തുടർന്ന് കുമാരി ആഷി ഇന്നത്തേക്കുള്ള വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും, ധ്യാനത്തിന് നേതൃത്വം നൽകും. 507-ാമത്തെ ഗാനം. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കേണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കേണമേ. ദൈവത്തിൻ്റെ തേജസ് ഇന്നു ഇവിടെ, ദൈവത്തിൻ്റെ തേജസ് ഇന്നു ഇവിടെ, പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്കണം വെളിച്ചമായി. പാപത്തിൻ്റെ എല്ലാ അന്ധകാരവും, പാപത്തിൻ്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മശക്തിയാൽ ഇന്നു നടത്തേണമേ, ആത്മശക്തിയാൽ ഇന്നു നടത്തേണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നും എഴുകുപോൽ ഉരുക്കേണമേ, ഇന്നും എഴുകുപോൽ ഉരുക്കേണമേ. ആത്മനീലങ്ങളെ ഒരുക്കിയിടുക, ആത്മനീലങ്ങളെ ഒരുക്കിയിടുവാൻ, സ്വർഗസിയോനിലെ പാൻ, സ്വർഗസിയോനിലെ വിത്തുവീതപ്പാൻ, നല്ലവണ്ണം അതു ഫലം കൊടുപ്പാൻ, നല്ലവണ്ണം അതു ഫലം കൊടുപ്പാൻ. ആത്മതുള്ളി കൊണ്ടു നനയ്ക്കേണമേ, ആത്മതുള്ളി കൊണ്ടു നനയ്ക്കേണമേ. വെളിച്ചങ്ങൾ വിശുന്നു അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വിശുന്നു അന്ധകാരം മാറുന്നു,
ദൈവത്തിൻ്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവുള്ളിലാകുമ്പോൾ മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ, മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ എൻ്റെ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും, എൻ്റെ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കേണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കേണമേ. എല്ലാവർക്കും ഇരിക്കാം. സ്നേഹവും ബഹുമാനവുമുള്ള അച്ഛൻ, പ്രിയ സഭാവിശ്വാസികളെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നോമ്പുകാലവുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ നാം ധ്യാനിച്ചു. 10-ാം ദിവസമായ ഇന്ന് സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഇതിനാധാരമായ വേദഭാഗം 5:44. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നിങ്ങൾ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വിശാലത ഉൾക്കൊള്ളുന്നവരാകണം. ഒരിക്കലും സ്നേഹത്തിൻ്റെ വെളിച്ചം അണഞ്ഞു പോകാൻ പാടില്ല. നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിക്കുമ്പോൾ അവൻ്റെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും നിങ്ങളുടെ ശത്രുക്കളാകും. എന്നാൽ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ അവൻ്റെ സുഹൃത്തുക്കളും നിങ്ങളുടെ സ്നേഹിതന്മാരാകും. അങ്ങനെ സ്നേഹം വിതയ്ക്കുമ്പോൾ ഒരുപാട് സ്നേഹം കൊയ്യാനാകും. അതിലൂടെ സ്നേഹത്തിൻ്റെ പ്രകാശം ഉള്ളവരായി മാറും. സ്നേഹം സ്വയം ത്യാഗപരവും ഉദാരവും അവസാനിക്കാത്തതുമാണ്. സ്നേഹം ഒരു താൽക്കാലിക വികാരമോ ആകർഷണമോ അല്ല. സ്നേഹം അനശ്വരമാണ്, ആനന്ദമാണ്. സ്നേഹത്തിൽ ഹൃദയമിടിപ്പുണ്ട്. അത് ദിവ്യവും സമാധാനപൂർണവുമാണ്. ജീവിതം പോലും അർത്ഥപൂർണമാകുന്നത് സ്നേഹബന്ധത്തിലാണ്. സ്നേഹത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നതെന്നും ദൈവം എങ്ങനെ സ്നേഹിക്കുന്നു എന്നും നോക്കാം. ഒന്നാമതായി, സ്പിരിച്വൽ ലവ് ഇസ് നോട്ട് സെൽഫ് ലവ് ബട്ട് റാദർ സെൽഫ് സാക്രിഫൈസിംഗ് ലവ്. ആത്മീയ സ്നേഹം ആത്മപ്രീതിയല്ല, മറിച്ച് സ്വയം ത്യാഗപരമായ സ്നേഹമാണ്. 1 യോഹന്നാൻ 3:16-18 വാക്യങ്ങളിൽ അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണിനെ വച്ചുകൊണ്ടതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവക ഉള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ആത്മീയ സ്നേഹം എന്താണെന്ന് പോലും നമ്മൾ അറിയാൻ കാരണം യേശുവാണ്. നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിക്കുമ്പോൾ യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ച് നാം അറിയേണ്ടതെല്ലാം അവൻ നമ്മെ പഠിപ്പിച്ചു. 2-ാമതായി, സ്പിരിച്വൽ ലവ് ഇസ് ജനറസ് നോട്ട് സെൽഫിഷ് ഓർ ഗ്രീഡി. ആത്മീയ സ്നേഹം ഉദാരമാണ്, അത് സ്വാർത്ഥമോ അത്യാഗ്രഹമോ അല്ല. 1 യോഹന്നാൻ 4:9-10 വാക്യങ്ങളിൽ ദൈവം തന്നെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്നു. സാക്ഷാൽ സ്നേഹമാകുന്നു. 3-ാമതായി, സ്പിരിച്വൽ ലവ് ഇസ് അൺഎൻഡിങ് നോട്ട് എ ടെംപററി ഫീലിംഗ് ഇമോഷൻ ഓർ അട്രാക്ഷൻ. ആത്മീയ സ്നേഹം അവസാനിക്കാത്തതാണ്, ഒരു താൽക്കാലിക വികാരമോ ആകർഷണമോ അല്ല. 8:38-39 വാക്യങ്ങളിൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ ഒന്നിനും കഴിയുകയില്ല. 4-ാമതായി, സ്പിരിച്വൽ ലവ് ഇസ് ലാവിഷ്. ആത്മീയ സ്നേഹം ആഡംബരമാണ്. 1 യോഹന്നാൻ 3:1 കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവം നമ്മെ രക്ഷിക്കുകയും നമുക്ക് വേണ്ടി ത്യാഗം സഹിക്കുകയും നമ്മോട് ക്ഷമിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം
നമ്മെ അവന്റെ കുടുംബമാക്കുകയും ദൈവമക്കൾ ആകുവാനുള്ള ഭാഗ്യവും തന്നു. ഇങ്ങനെ സ്നേഹത്തിലൂടെ വളരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ ധ്യാന സന്ദേശത്തിന് നേതൃത്വം നൽകിയ ആശിക്കും മറ്റ് വിവിധ ശുശ്രൂഷകൾ അർപ്പിച്ച എല്ലാവർക്കും ഈ ആരാധനയുടെ പേരിലും സഭയുടെ പേരിലുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിലെ മരണത്തോളം നമ്മെ സ്നേഹിച്ച ക്രിസ്തുവിനെ കൂടുതലായി നമ്മുടെ ഉള്ളങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നോമ്പുകാലത്തിലൂടെ ക്രിസ്തു നമ്മെ സ്നേഹിച്ച മുഖാന്തരങ്ങളെ ഓർത്തുകൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കുവാൻ യേശു പഠിപ്പിക്കുകയും അത് ജീവിതത്തിലൂടെ കാണിച്ചു നൽകുകയും ചെയ്തു. യഥാർത്ഥ ആത്മീയ സ്നേഹത്തിൻ്റെ ഭാഗമായി ജീവിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. സ്വാർത്ഥരഹിതമായി അത്യാഗ്രഹമില്ലാത്ത രീതിയിൽ സ്നേഹിക്കുവാൻ അവസാനിക്കാത്ത ദൈവിക സ്നേഹത്തിൻ്റെ ഭാഗമാകുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കാനായി ദൈവം നമ്മോട് പറയുന്നു. ദൈവം സ്നേഹം തന്നെ എന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ വിവിധ തലങ്ങൾ ഇന്ന് അതിൻ്റെ അർത്ഥം വ്യത്യസ്തമായി കൊണ്ടിരിക്കുമ്പോൾ നിർവ്യാജ സ്നേഹത്തിൻ്റെ ഭാഗമായി ദൈവസ്നേഹത്തിൽ വളർന്ന് ഈ സമൂഹത്തിൽ ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുവാൻ നിത്യജീവന് അവകാശികളായിത്തീരുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ ഓരോ പ്രിയമക്കളെയും ധ്യാനത്തിന് നേതൃത്വം നൽകിയ പ്രിയമകളെയും എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ വ്യത്യസ്തമായ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിനിടയ നാം യേശുവേ, വഴിയും സത്യവും നീ മാത്രമേ, നിത്യമം ജീവനും ദൈവപുത്ര നീയല്ലാതാരുമില്ല. യേശു നാഥ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശു നാഥ നീയല്ലാതാരുമില്ല. സാധുക്കൾക്കായി വലഞ്ഞലഞ്ഞതും ആടുകൾക്കായി ജീവൻ വേടിഞ്ഞതും പാടുകൾ പെട്ടതും ആർനായക നീയല്ലാതാരുമില്ല. യേശു നാഥ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശു നാഥ നീയല്ലാതാരുമില്ല. സത്യവിശ്വാസത്തെ കാത്തിടുവാൻ നിത്യം നിൻ കീർത്തിയെ പാടിയിടുവാൻ ഭൃത്യന്മാരിൽ കൃപ തന്നിടുക നീയല്ലാതാരുമില്ല. യേശു നാഥ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശു നാഥ നീയല്ലാതാരുമില്ല. പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ ഇടയനായ ഞങ്ങളുടെ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം. അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് സത്യവിശ്വാസത്തിൽ വളരുവാൻ ദൈവമഹത്വത്തിൻ്റെ നിത്യജീവന് അവകാശിയായി തീരുവാൻ അവിടെ നിന്ന് ഞങ്ങളെ ഒരുക്കിയിരിക്കുന്ന ഈ മഹത്തരമേറിയ അവസരത്തെ ഓർത്ത് സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവെ, ചമ്പൽ ബുധനാഴ്ച ആരംഭിച്ച ഈ നോമ്പുകാല ധ്യാന ആരാധനയുടെ 10-ാമത് ദിവസത്തിലായിരുന്നു കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിച്ചുവല്ലോ. ഓരോ ദിവസങ്ങളിലും
വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൃപയോർത്ത് സ്തോത്രം. പ്രത്യേകാൽ ഇന്ന് പ്രഭാതം ഇതുവരെയും അവിടുന്ന് കൂടെയിരുന്ന് ഞങ്ങളുടെ പകലുള്ള യാത്രകളെയെല്ലാം അനുഗ്രഹിച്ചു. ഞങ്ങളുടെ അധ്വാനങ്ങളിലും പ്രവർത്തനങ്ങളിലും കൂടെയിരുന്ന് ഈ രാത്രിയിലും ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ അവിടെ നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവെ, ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയ കുടുംബങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനിൽദാസ് എന്ന പ്രിയ സഹോദരനായിട്ടും ആ കുടുംബത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ പകരണമേ. കർത്താവെ, അവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയ കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും അനുഗ്രഹിച്ച് നന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഭവനത്തിലെ പ്രിയ സഹോദരിക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ സൗഖ്യവും ബലവും നൽകി ദീർഘായുസ്സുകൊണ്ട് അവിടുന്ന് പരിപാലിക്കണമേ. കർത്താവെ, ജോലിക്കായിട്ടുള്ള പരിശ്രമങ്ങളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ മക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മക്കളുടെ ജീവിതത്തെയും പഠനത്തെയും ഭാവിയെയും എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഇന്ന് വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാനായി അവിടുന്ന് ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. ഇനിയും അവിടുന്ന് ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഇന്ന് ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയ കുടുംബത്തെ, പ്രിയ ബൈജു കെ എസ് ഉഷസ് എന്ന പ്രിയ സഹോദരനെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും അവിടുന്ന് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരനെയും പ്രിയ സഹോദരിയെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ അധ്വാനങ്ങളെ, ബിസിനസ് മേഖലകളെ, ഉപജീവന മാർഗങ്ങളെല്ലാം അനുഗ്രഹിക്കുകയും ദൈവകൃപയിൽ സൂക്ഷിക്കുകയും ചെയ്യണമേ. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രിയ മക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഏഷ്യക്കായിട്ടും അലനായിട്ടും പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാനും അവരെ അവിടുന്ന് ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. അവർ ഉൾക്കൊള്ളുന്ന അവരുടെ കുടുംബത്തെ, പ്രത്യേകിച്ച് അവരുടെ വിദ്യാഭ്യാസ മേഖലയെ, യാത്രകളെ എല്ലാം അനുഗ്രഹിക്കണമേ. ദൈവകൃപയോടും ദൈവാശ്രയത്തോടും മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നന്മകളും കൊണ്ട് അവിടുന്ന് നിറയ്ക്കുകയും അവിടുന്ന് അനുഗ്രഹിച്ച് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ശുശ്രൂഷകൾ അർപ്പിക്കുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്ന് വേദപുസ്തകം വായിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും നന്ദി അർപ്പിക്കുന്നു. ഈ ആരാധനയിലായിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങൾ അയക്കണമേ. ഈ രാത്രി സുഖകരമായ വിശ്രമം നൽകണമേ. പുതിയ പ്രഭാതം കൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ സഹായിക്കണമേ. നാളത്തെ ഉപവാസ ആരാധനയിലും അധ്യാപക ട്രെയിനിങ് പ്രോഗ്രാമിലുമെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം പകരണമേ. ഞായറാഴ്ചത്തെ വിശുദ്ധ ആരാധനയെ അനുഗ്രഹിച്ച് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബലഹീനതയിലും ഭാരത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം, വിടുതൽ അവരുടെ ജീവിതങ്ങളിൽ പകരണമേ. വിവിധ വിദ്യാഭ്യാസ മേഖലകളിലായിരിക്കുന്നവർ ഓർക്കുന്നു. പബ്ലിക് എക്സാമുകൾക്കായിട്ട് തയ്യാറെടുക്കുന്ന പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ ബിസിനസ് മേഖലകളെയും തൊഴിൽ മേഖലകളെയും അധ്വാനങ്ങളെയും കാർഷിക മേഖലകളെയും ഉപജീവന മാർഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. വിവിധ സ്ഥലങ്ങളിലും ദൂരസ്ഥലങ്ങളിലും ഹോസ്റ്റലുകളിലും വിദേശങ്ങളിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ വിവിധ ആവശ്യ സാഹചര്യങ്ങളിലായിരിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവർ സമർപ്പിച്ചിരിക്കുന്ന വിവിധ പ്രാർത്ഥനകളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ പകരണമേ. എല്ലാ നന്മയിലും അവിടുന്ന് പരിപാലിക്കണമേ. മാനവും മഹത്വവും പുകക്ഷയും എല്ലാം അവിടത്തേക്ക് തരുന്നു. ഈ നോമ്പുകാലം അർത്ഥവത്തായി ഞങ്ങളുടെ ജീവിതങ്ങൾ നവീകരിക്കപ്പെടുവാൻ, ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാൻ, സ്നേഹത്തിൻ്റെ മാതൃകകളായി ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. സകലതും യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ദൈവിക സ്നേഹവും നാം എല്ലാവരോടും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.